ഓക്കെ, ഞാനൊന്ന് കാല് കൊടുത്ത് നോക്കട്ടെ. ഓക്കെ, ഒരു ഒരു തരത്തിലുള്ള പ്രശ്നമില്ല, വണ്ടി നല്ല മൂവ് ആകുന്നുണ്ട്. നമസ്കാരം ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നീണ്ട 40 കൊല്ലമായിട്ട് നമ്മുടെ കാതുകളിൽ മുഴങ്ങി കേൾക്കുന്ന ബ്രാൻഡ് നെയിമാണ് മാരുതി സുസുക്കി. കാലഘട്ടത്തിന് അനുയോജ്യമായിട്ട് ഫെസിലിറ്റികളോടുകൂടിയ വാഹനങ്ങൾ ഇന്ത്യൻ വിപണിയിലേക്ക് എത്തുന്നു. അത്തരത്തിലുള്ള ഒരു വാഹനമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. വാഹനം മറ്റൊന്നുമല്ല, മാരുതിയുടെ തന്നെ എക്സ്പ്രസോ എന്ന് പറയുന്ന വേരിയൻ്റാണ്. കമ്പനി ഈ ഒരു വാഹനത്തിന് വിളിക്കുന്ന പേര് മൈക്രോ എസ് യു വി അല്ലെങ്കിൽ മിനി എസ് യു വി എന്നാണ്. വാഹനത്തിൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ വളരെ വലിപ്പമുള്ള ഒരു വിൻഡ്ഷീൽഡ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഡ്രൈവ് ചെയ്യുന്ന അവസരങ്ങളിൽ റോഡ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാവുന്ന രീതിയിൽ തന്നെയുള്ള ഒരു മികച്ച വിൻഡ്ഷീൽഡ് ഇവിടെ കൊടുത്തിരിക്കുന്നു. വിൻഡ്ഷീൽഡിനോട് ചേർന്ന് തന്നെ ചെറിയൊരു ബോണറ്റ് കാണാം. ഒരു പക്ഷേങ്കിൽ ഈ ഒരു ബോണറ്റിൻ്റെ വലിപ്പം കുറച്ചിരിക്കുന്നത് വാഹനത്തിൻ്റെ ഉള്ളിലുള്ള ഒരു സ്പേസ് കൂടുതലായിട്ട് കൂട്ടുവാനായിരിക്കാം. ബോണറ്റിൽ നിന്നും താഴോട്ട് വരുമ്പോൾ വാഹനത്തിൻ്റെ ഇരു സൈഡിലുള്ള ക്ലിയർ ലൈൻസ് ഹെഡ്ലാമ്പ് നമുക്ക് കാണാം. കമ്പനി ഈ ഒരു ഹെഡ്ലാമ്പിന് വിളിക്കുന്ന പേര് ട്വിൻ ചേംബർ ഹെഡ്ലാമ്പ് എന്നാണ്. അതായത് ഇൻഡിക്കേറ്റർ ഇടുവാനായിട്ടുള്ള ടേൺ ഇൻഡിക്കേറ്റർ ലൈറ്റുകളും ഘടിപ്പിച്ചിട്ടുണ്ട്. സെൻറ്ററായിട്ട് മാരുതി സുസുക്കിയുടെ ഒരു എംബ്ലം കാണാം. അതോടൊപ്പം തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ക്രോമിയം എലമെൻ്റ് ഉള്ളതാണ് സാധാരണ വാഹനങ്ങളിൽ. എന്നാൽ ഈ ഒരു വാഹനത്തിന് നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. ആ ഒരു ക്രോമിയം എലമെൻറ്റും കൂടെ ഉണ്ടെങ്കിൽ വാഹനത്തിന് കൂടുതലൊരു മാസീവ് ലുക്ക് തരും. ഓക്കെ, അതിനുശേഷം ഇങ്ങോട്ട് ആ ഒരു ഹെഡ്ലാമ്പ് ചേർന്ന ഈ ഒരു ഭാഗം വാഹനത്തിൻ്റെ മുന്നിൽ ഒരു മാസീവ് ലുക്ക് തരുന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു ഭാഗം ചെയ്തിരിക്കുന്നത്. തൊട്ട് താഴെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് വാഹനത്തിൻ്റെ ബമ്പറാണ്. നല്ല വലിപ്പമുള്ള ഒരു ബമ്പർ. ഈ ബമ്പറിനോട് ചേർന്ന് തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് DR നമുക്ക് സെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് കമ്പനി അത് പ്രൊവൈഡ് ചെയ്യുന്നില്ല. നമുക്ക് അഡീഷണലായിട്ട് ഒരു DR വേണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി എസ്പ്രസോയുടെ വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉയർന്ന സീറ്റിംഗ് പൊസിഷനുള്ള ഒരു വാഹനമാണ്. വശങ്ങളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു മൈക്രോ SUV അല്ലെങ്കിൽ ഒരു മിനി SUVയുടെ എല്ലാ തരത്തിലുമുള്ള ഒരു ലുക്കുമുണ്ട്. ഇനി വണ്ടിയുടെ ടയറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ 14-ഇഞ്ച് ടയറാണ് വരുന്നത്. നോർമൽ ടയറാണ്, അലേവീലല്ല. അതോടൊപ്പം തന്നെ ഈ ടയറിന് മേളിലായിട്ട് ഇവിടെ ഒരു വീലാർച്ച് സാധാരണ വാഹനങ്ങളിൽ വരുന്നതാണ്, നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നില്ല. എന്തായാലും പുതിയ വാഹനത്തിൽ ഒരു വീലാർച്ചും കൂടെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ക്ലാഡിങ് കാണാം. അതോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് ഒരു ചെറിയൊരു ബീഡിങ്ങും വാഹനത്തിന് വരുന്നുണ്ട്. അത് അഡീഷണലായിട്ട് വരുന്ന ഒരു കാര്യമാണ്. പിന്നെ വാഹനത്തിൻ്റെ റിയർ വ്യൂ മിററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബോഡി കളേർഡ് റിയർ വ്യൂ മിററാണ് വാഹനത്തിന് വരുന്നത്. അതോടൊപ്പം തന്നെ ഡോർ ഹാൻഡിലിനും ബോഡി കളറ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള ലെങ്ത് പറയുകയാണെങ്കിൽ 3565 mm ആണ് ടോട്ടൽ ലെങ്ത് വരുന്നത്. അതോടൊപ്പം തന്നെ വാഹനത്തിൻ്റെ വിഡ്ത് വരുന്നത് 1520 mm വിഡ്ത്തും 1549 ആണ് വാഹനത്തിൻ്റെ ഹൈറ്റും വരുന്നത്. ഇനി വണ്ടിയുടെ പിൻവശത്തേക്ക് വരുമ്പോൾ മാരുതിയുടെ ടച്ചുള്ള ആ ഒരു ഡിസൈന് നമുക്ക് കൃത്യമായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഗ്ലാസിൻ്റെ സെൻറ്ററിലായിട്ട് ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലാമ്പ് കാണാം. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു സ്പോയിലർ നമുക്ക് അഡീഷണലായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം, നിലവിലില്ല. പിന്നെ താഴോട്ട് വരുമ്പോൾ ഒരു സീ ടൈപ്പ് ടെയിൽ ലാമ്പാണ്. ഈ ടെയിൽ ലാമ്പിനോട് ചേർന്ന് തന്നെ ഇവിടെ ടേൺ ഇൻഡിക്കേറ്റർ ലൈറ്റിൻ്റെ ആ ഒരു ഭാഗവും ഇവിടെ കൊടുത്തിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ നമുക്ക് ബ്രേക്ക് ലൈറ്റിനുള്ള ഒരു ഓപ്ഷനും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ സെൻറ്ററിലായിട്ട് സുസുക്കിയുടെ ആ ഒരു എംബ്ലം കാണാം. ഇവിടെ നമുക്ക് വണ്ടിയുടെ ബൂട്ട് തുറക്കാനായിട്ടുള്ള ഒരു ഓപ്ഷനും ഇവിടെ സാധാരണ വാഹനങ്ങളിൽ ഉള്ളതുപോലെ തന്നെ കാണാൻ കഴിയും. ഇവിടെ എസ്പ്രസോയുടെ ആ ഒരു ബാഡ്ജിങ്ങും കാണാൻ കഴിയുന്നുണ്ട്. ഇനി നമ്മൾ ബാക്കിലേക്ക് വരുമ്പോൾ രണ്ട് സൈഡിലായിട്ട് റിഫ്ലക്ടർ ലൈറ്റുകൾ കാണാം. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് വണ്ടിയുടെ ബാക്കിൽ പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട്. അത് ഈ ബമ്പറിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്തും കാണാൻ കഴിയുന്നതാണ്. ഇനി എസ്പ്രസോയുടെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. 239 L ആണ് വണ്ടിയുടെ ബൂട്ട് സ്പേസ് പറയുന്നത്. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് പോകുവാനായിട്ടുള്ള ഒരു സ്പേസ് നമുക്കിവിടെ കൃത്യമായിട്ടും കാണാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സ്റ്റെപ്പിന് ടയറും നമുക്ക് കാണാം. ഇനി എസ്പ്രസോയുടെ ഇൻറ്റീരിയർ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് നിലവിൽ കീയിൽ തന്നെ ലോക്കും അൺലോക്കും ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനൊക്കെ ഉണ്ട്. എന്തായാലും ഉൾവശത്തിലെ കാഴ്ചകൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ട് വന്ന ഒരു മാറ്റം
മീറ്റർ കൺസോള് ഡാഷ് ബോർഡിൻ്റെ സെൻട്രലായിട്ട് വന്നിരിക്കുന്നു. ഡിജിറ്റൽ മീറ്റർ കൺസോളാണ്. ഇവിടെ നമുക്ക് സ്റ്റീൽ ഫിനിഷോട് കൂടി ഒരു റിങ് കൊടുത്തിട്ടുണ്ട്. ഈ റിങ്ങിൻ്റെ നടുവിലായിട്ട് ഒരു ഡിജിറ്റൽ മീറ്റർ കൺസോള് വന്നിരിക്കുന്നു. ഈ മീറ്റർ കൺസോളിന് താഴെയായിട്ട് മാരുതിയുടെ തന്നെ സ്മാർട്ട് പ്ലേ സ്റ്റുഡിയോ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നമുക്കിവിടെ കാണാം. ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും ഒക്കെയുള്ള ആ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിന് തൊട്ട് താഴെയായിട്ടാണ് നമ്മുടെ പവർ വിൻഡോയുടെ സ്വിച്ചുകൾ കൊടുത്തിരിക്കുന്നത്. സാധാരണ ഡോറിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്തായിട്ടാണ് പവർ വിൻഡോയുടെ സ്വിച്ചുകൾ വരുന്നത്. എന്നാൽ പവർ വിൻഡോയുടെ സ്വിച്ചുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡാഷ് ബോർഡിൻ്റെ സെൻറ്റർ ഈ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിന് തൊട്ട് താഴെയായിട്ടാണ്. ഇവിടെ നമുക്ക് ഹസാർഡ് വാർണിംഗ് ലൈറ്റിൻ്റെ സ്വിച്ചുകൾ കാണാം. തൊട്ട് താഴെയായിട്ട് എ സിയുടെ നോബുകൾ, മാനുവലായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എ സിയുടെ നോബുകളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ അടിയിലായിട്ട് 12 വോൾട്ടിൻ്റെ ഒരു സോക്കറ്റ് കാണാം. USB ഓക്സ്പോർട്ടിൻ്റെ ഒരു സോക്കറ്റ് നമുക്കിവിടെ കാണാം. പിന്നെ ഇവിടെ നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ഗിയർ ലിവർ പറയുകയാണെങ്കിൽ മാനുവൽ ഗിയർ ബോക്സ് ആണ്. 5 ഗിയർ ഉള്ള ഒരു വാഹനമാണ്. ആ ഒരു ഗിയർ ലിവർ നമുക്കിവിടെ കാണാം. പിന്നെ ഹാൻഡ് ബ്രേക്കിൻ്റെ ഒരു സംവിധാനം ഒക്കെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ എടുത്തു പറയാനായിട്ട് ഉള്ളത് ഈ വാഹനത്തിന് 2 എയർബാഗ് ആണ് വരുന്നത്. ഡ്രൈവിംഗ് സീറ്റിലും കോ ഡ്രൈവർ സീറ്റിലും VXI+ വേരിയൻറ്റിൽ 2 എയർബാഗുകൾ വരുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് നിങ്ങൾ നോക്കുക, AC വെൻറ്റുകൾ കാണാം. ഈ AC വെൻറ്റുകൾ കുറേ കൂടെ ഭംഗിയാകുവാനായിട്ട് ഇവിടെ സിൽവർ ഫിനിഷോട് കൂടിയ ഒരു റിങ് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ നോക്കുക, ഈ ഒരു സ്റ്റിയറിംഗ് വീലിനോട് ചേർന്ന് മോഡുകൾ കൊടുത്തിട്ടുണ്ട്. പ്ലസ് മൈനസ് നമുക്കിവിടെ കാണാം. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് പ്രിവ്യൂ മോഡ്, മ്യൂട്ടിൻ്റെ മോഡ്, കോൾ അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള മോഡ്, വോയിസ് കമാൻഡിൻ്റെ മോഡുകളൊക്കെ നമുക്ക് ഇവിടെ കൃത്യമായിട്ടും ഈ ഒരു സ്റ്റിയറിംഗ് വീലിനോട് തന്നെ ചേർന്ന് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ചുകൾ കാണാം. അതോടൊപ്പം തന്നെ നമുക്ക് വാഹനത്തിൻ്റെ വൈപ്പർ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള സ്വിച്ചുകളും ഇവിടെ കൊടുത്തിരിക്കുന്നു. നമുക്കൊന്ന് നോക്കാം, കണ്ടില്ലേ, ഈ ഒരു തരത്തിൽ നമുക്ക് വൈപ്പർ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള സ്വിച്ചുകളും ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഗ്ലൗ ബോക്സ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ഗ്ലൗ ബോക്സ് ഉണ്ട്. ഇവിടെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസും കാണാം. പിന്നെ ഡോറിൻ്റെ സൈഡിലായിട്ട് 2 സൈഡിലായിട്ട് സ്പീക്കർ സിസ്റ്റം കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് ചെറിയൊരു ബോട്ടിൽ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസും നമുക്കിവിടെയും കാണാൻ കഴിയുന്നുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് എസ്പ്രസോയുടെ ഇൻറ്റീരിയർ ഭാഗത്തു നിന്ന് കാണാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാഴ്ചകൾ. പിന്നെ നമ്മുടെ ഈ റിങ്ങിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ട് AC വെൻറ്റുകൾ കാണാം. പിന്നെ ഈ റിയർ വ്യൂ മിറർ നമുക്ക് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു ലിവർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സെക്കൻഡ് റോ നോക്കുക, നല്ല രീതിയിലുള്ള ഒരു ഹെഡ് സ്പേസ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഓൾറെഡി വാഹനത്തിന് ഹൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഹെഡ് സ്പേസ് നല്ല രീതിയിലുണ്ട്. അതോടൊപ്പം തന്നെ ലെഗ് സ്പേസ് നോക്കുക, നല്ല രീതിയിലുള്ള ഒരു ലെഗ് സ്പേസും ഉണ്ട്. ഒരു സാധാരണ ഫാമിലിക്ക് എന്തുകൊണ്ടും എടുക്കാൻ പറ്റിയ ഒരു വാഹനമാണിത്. ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാണാം. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും സെക്കൻഡ് റോയിലുള്ളത്. ഇതാണ് വണ്ടിയുടെ ചെറിയ ഒരു എൻജിൻ ബേ വരുന്നത്. സാധാരണ മാരുതിയുടെ കേട്ടൻ സീരീസിൽ വരുന്ന 1 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിനാണ് വാഹനത്തിന് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് എസ്പ്രസോ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. വണ്ടിയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. മുന്നോട്ട് എടുക്കുമ്പോഴുള്ള ആ ഒരു ടോർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, മാരുതിയുടെ സാധാരണ നമ്മൾ വാഹനങ്ങൾ എടുക്കുന്ന പോലെ തന്നെ മുന്നോട്ട് എടുക്കുന്നതിന് ഒരു തരത്തിലുള്ള ഒരു ലാഗൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഏറ്റവും മികച്ച രീതിയിൽ തന്നെ വാഹനം മുന്നോട്ടെടുത്തു. വണ്ടിക്കൊന്ന് മൂവാക്കാം. ഓക്കെ, സെക്കൻഡ് ഗിയർ കൊടുത്തു. ഓക്കെ, കുഴപ്പമില്ല, പെർഫോമൻസ് ഒന്നും ഒരു തരത്തിലുള്ള പ്രശ്നമില്ല. നല്ല മികച്ച രീതിയിൽ തന്നെയാണ് വാഹനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ 3rd ഗിയറിലാണ് വാഹനം പോകുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു വാഹനം സിറ്റി ഡ്രൈവിന് മികച്ച ഒരു വാഹനമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം മറ്റൊന്നുമല്ല, വണ്ടിക്ക് പൊതുവേ നീളവും വീതിയൊക്കെ കുറവുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചെറിയ വാഹനം കൊണ്ടുപോകുന്നത് പോലെ തന്നെ സിറ്റിയിലൂടെ ഈ ഒരു വാഹനം ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഒരു സൈഡിൽ വണ്ടി ഒന്ന് ഒതുക്കി നിർത്തണമെന്നുണ്ടെങ്കിലും വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. സിറ്റി ഡ്രൈവിന് പറ്റിയ ഒരു വാഹനമാണ്. പിന്നെ ഉയർന്ന സീറ്റിംഗ് പൊസിഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് റോഡ് കാണാൻ സാധിക്കും. അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. നമുക്ക് ബോണറ്റൊക്കെ ആണെങ്കിലും ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ഞാനൊന്ന് കാല് കൊടുത്ത് നോക്കട്ടെ. ഓക്കെ, ഒരു തരത്തിലുള്ള പ്രശ്നമില്ല, വണ്ടി നല്ല മൂവ് ആകുന്നുണ്ട്. നമുക്ക് ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയർ ഒന്ന് കൊടുക്കാം. ഒരു മിഡിൽ ക്ലാസ് ഫാമിലി അല്ലെങ്കിൽ ഒരു സാധാരണക്കാരന് തീർച്ചയായിട്ടും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റിൽ എടുക്കാൻ പറ്റിയ ഒരു വാഹനം തന്നെയാണിത്. നമുക്ക് എന്തായാലും ഈ സിറ്റി വിട്ടതിന് ശേഷം നമുക്ക് ഒന്ന് കുറച്ച് നേരെയുള്ള സ്ട്രെയിറ്റ് റോഡിൽ നിന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ വേഗതയും സസ്പെൻഷനൊക്കെ മനസ്സിലാകും. സെക്കൻഡ് ഗിയർ കൊടുത്തു. ഇതേ വീണ്ടും 3rd ഗിയർ കൊടുക്കുന്നു. വീണ്ടും നമുക്കൊന്ന് 4th കൊടുത്ത് നോക്കാം. ഓക്കെ, 4th ഗിയറിലാണ് പോകുന്നത്. ഓക്കെ, ഈ വളവിലൊക്കെ ആണെങ്കിലും സ്റ്റെബിലിറ്റിക്ക് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ നോക്കുക, 4th ഗിയറിലാണ് നമ്മൾ ഈ ചെറിയൊരു വളവ് വീശുന്നത്. നോക്കുക, സ്റ്റെബിലിറ്റി ഒന്നും ഒരു തരത്തിലുള്ള പ്രശ്നമില്ല. ഞാൻ ഗിയർ ഒന്ന് ഡൗൺ ചെയ്തു, വളവൊന്ന് വീശ് നോക്കാം. കണ്ടില്ലേ, സ്റ്റെബിലിറ്റി പ്രശ്നമില്ല, നല്ല രീതിയിലുള്ള സ്റ്റെബിലിറ്റി വാഹനത്തിന് ഉണ്ട്. ഓക്കെ, മൂവ് ആക്കുന്നു, 4th ഗിയർ കൊടുക്കുന്നു. 4th ഗിയറിലാണ് വാഹനം
പോകുന്നത്. എല്ലാം കൊണ്ടും മികച്ച ഒരു വാഹനമാണ്, നമുക്ക് ചെറിയൊരു വിലക്കെടുക്കാൻ പറ്റിയ ഒരു വാഹനമാണ്. ആൾട്ടോ 800 താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം ഒരു 50,000 ഒരു ഡിഫറൻസ് മാത്രമേ വരത്തുള്ളൂ. നിങ്ങളൊരു ആൾട്ടോ 800 എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെറിയ വ്യത്യാസം ഈ ഒരു വാഹനവുമായിട്ടുള്ളൂ. ഫീച്ചേഴ്സാണ് കൂടുതലായിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു മിനി എസ് യു വിയുടെ ഒരു സ്റ്റൈല് നൽകുന്നുണ്ട്. അതൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകതകൾ. ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേ ഒക്കെ വരുന്ന ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, അതുപോലെ തന്നെ മീറ്റർ കൺസോൾ നോക്കുക, സെൻറ്ററിലായിട്ട് വരുന്ന ഈ മനോഹരമായിട്ടുള്ള മീറ്റർ കൺസോൾ, ഇതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഈ വില കുറഞ്ഞൊരു വാഹനത്തിൽ ഈ ഒരു രീതിയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ഒരു വാഹനമാണ്. അതുപോലെ തന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ്, 2 എയർ ബാഗുകൾ വരുന്നുണ്ട്. ABS EBD ബ്രേക്കിംഗ് സിസ്റ്റമാണ് വാഹനത്തിന് ഉള്ളത്. പിന്നെ റിയർ പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നു. ഇതൊക്കെയാണ് സേഫ്റ്റി ആയിട്ടുള്ളത്. അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ സീറ്റ് ബെൽറ്റിൻ്റെ ആ ഒരു അലാം അടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പുതിയൊരു വാഹനത്തിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വാഹനം എടുക്കുന്നുണ്ടെങ്കിൽ ബേസ് വേരിയൻറ്റിനേക്കാളും എല്ലാം കൊണ്ടും ഉചിതം VXI+ വേരിയൻ്റാണ്. ഇതിൻ്റെ വേരിയൻസ് പറയുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് വരുന്നുണ്ട്, സ്റ്റാൻഡേർഡ് ഓപ്ഷൻ വരുന്നുണ്ട്, LXI വരുന്നുണ്ട്, LXI ഓപ്ഷൻ വരുന്നുണ്ട്, VXI വരുന്നുണ്ട്, VXI ഓപ്ഷൻ വരുന്നുണ്ട്, VXI+ വരുന്നുണ്ട്. ഇതാണ് നമുക്ക് അടിസ്ഥാനപരമായിട്ട് പറയാനുള്ള വേരിയൻറ്റുകൾ. ഓക്കെ, പുറകിലൊരു വാഹനം വരുന്നുണ്ട്, നമുക്ക് സൈഡൊന്ന് ഒതുക്കി കൊടുക്കാം. ഇനി വണ്ടിയുടെ എൻജിൻ പറയുകയാണെങ്കിൽ സാധാരണ മാരുതിയുടെ കേട്ടൻ സീരീസിൽ പെടുന്ന 1L 3 സിലിണ്ടർ എൻജിനാണ് വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ പവർ പറയുകയാണെങ്കിൽ 55 kW അറ്റ് 5,500 RPM ആണ് വാഹനത്തിൻ്റെ പവർ. ഇനി വാഹനത്തിൻ്റെ ടോർക്ക് പറയുകയാണെങ്കിൽ 90 Nm അറ്റ് 3,500 RPM ആണ് വാഹനത്തിൻ്റെ ടോർക്കും വരുന്നത്. എന്തായാലും എല്ലാം കൊണ്ടും സാധാരണക്കാരന് എടുക്കാൻ പറ്റിയ ഒരു വാഹനമാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു വാഹനം എടുക്കാൻ താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ, ഇടുക്കിയിൽ അല്ലെങ്കിൽ കട്ടപ്പന മേഖലയിൽ ഉള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻഡസ് മോട്ടേഴ്സുമായിട്ട് കണക്ട് ചെയ്യാം. റോയ് സാറിൻ്റെ നമ്പർ, അവിടുത്തെ സെയിൽസ് മാനേജർ റോയ് സാറിൻ്റെ നമ്പരും സുല്യേട്ടൻ്റെ നമ്പരും ഞാൻ ഇതേ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്കതൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മാരുതിയുടെ ഇൻഡസിൻ്റെ ഷോറൂമിലാണ്. നമുക്ക് ഇവിടെ മാരുതിയുടെ ഷോറൂമിൽ ചെന്നതിന് ശേഷം മാനേജറിനോട് വാഹനത്തിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ചോദിച്ച് മനസ്സിലാക്കാം. എൻ്റെ പേര് റോയിനാണ്. ഞാൻ 16 ഏകദേശം മാരുതി തന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. എക്സ്പ്രസ്സോയുടെ പ്രത്യേകത കൊടുക്കുന്നു പറഞ്ഞു തരാമോ? 2021 എക്സ്പ്രസ്സോ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ 2019 നമ്മൾ വണ്ടി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു മിനി എസ് യു വി ആയിട്ടാണ് നമ്മൾ വണ്ടി മാരുതി ഇറക്കിയിരിക്കുന്നത്. ഓക്കെ. എസ് യു വി ഇൻസ്പയർഡ് ആയിട്ടുള്ള ഫ്രണ്ട് ആസിയേക്കാണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. പ്രത്യേകതയുള്ള മിഡിൽ റേഞ്ച് വണ്ടിയാണ് വന്നത്. നമുക്ക് എക്സ്പ്രസ് ഏതൊക്കെ വേരിയൻറ്റുകളിലാണ് ഇറങ്ങുന്നത് നിലവിൽ? ഓക്കെ, നമുക്ക് എക്സ്പ്രസ്സോ വേരിയൻറ്റ് വന്നത്, നമുക്ക് LXI എന്ന് പറഞ്ഞ വേരിയൻറ്റ് ആണ് ബേസ് മോഡലായിട്ട് ഇറങ്ങുന്നത്. ആ LXI എന്ന് വരുന്ന സമയത്ത് ഒരു ഓപ്ഷൻ വരുന്നുണ്ട്, അത് ഒരു എയർ ബൈക്ക് കൊടുക്കാനുള്ളത്. ഓക്കെ. LXIക്കകത്ത് ഒരു എയർ ബൈക്ക് വരുന്നു, മറ്റേ വരുമ്പോൾ 2 എയർ ബൈക്കുണ്ട്. അതൊരു ഓപ്ഷൻ വണ്ടി വരുന്നുണ്ട്. LXI ഓപ്ഷൻ അല്ലേ? LXI ഓപ്ഷൻ. പിന്നെ അതിന് തൊട്ട് മുകളിൽ VXI വേരിയൻറ്റ് ഉണ്ട്. VXI തന്നെ ഓപ്ഷൻ വേരിയൻറ്റ് ഉണ്ട്. ഫുൾ ഓപ്ഷൻ വരുന്നത് എന്ന് പറയുന്നത്, ഫുൾ ഓപ്ഷൻ ഏറ്റവും കൂടുതൽ VXI+ എന്ന് പറഞ്ഞ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ. ഫുൾ ഓപ്ഷൻ വരുന്നത്. അതെ. അതിൻ്റെ ബേസ് മോഡൽ വണ്ടിക്ക് ABS ബ്രേക്ക് സിസ്റ്റം, EBD റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, ഇതെല്ലാം ബേസ് മോഡൽ മുതൽ വരുന്നുണ്ട്. ഓക്കെ. ഏതൊക്കെ നിറങ്ങളിലാണ് ഇറങ്ങുന്നത് വാഹനം? നമുക്ക് 6 വണ്ടിക്ക് ഇറങ്ങുന്നുണ്ട്. 6 വൈറ്റ് വരുന്നുണ്ട്, നോർമൽ വൈറ്റ്, മെറ്റാലിക് അല്ല, നോൺ മെറ്റാലിക്, സൂപ്പർ ഫീച്ചർ വൈറ്റ് ഉണ്ട്. പിന്നെ റെഡ് വരുന്നുണ്ട്, സോളിഡ് ഫയർ റെഡ് എന്ന് പറഞ്ഞ് ഒരു കളർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു ബ്ലൂ കളർ വരുന്നുണ്ട്. ബ്ലൂ കളർ. പിന്നെ മറ്റേ സിൽക്കി സിൽവർ കളർ വരുന്നുണ്ട്. പിന്നെ ഗ്രാനൈറ്റ് ഗ്രേ എന്ന് പറഞ്ഞ ഗ്രേ കളർ വരുന്നുണ്ട്. ഓക്കെ. പിന്നെ ഒരു ഓറഞ്ച് കളർ, സോളിഡ് ഓറഞ്ച് എന്ന് പറഞ്ഞ ഓറഞ്ച് കളർ വരുന്നുണ്ട്. നമുക്ക് ഈ ബേസ് മോഡലിന് എന്താണ് വില? ബേസ് മോഡൽ നമ്മുടെ ബേസ് മോഡൽ വണ്ടി ഇപ്പോൾ ഓൺ റോഡ് വരുന്ന സമയത്ത് നമുക്ക് ഷോറൂം പ്രൈസ് എന്ന് പറഞ്ഞാൽ 421,000 വരുന്നുള്ളൂ. അതാണ് വണ്ടിയുടെ ബേസ് മോഡൽ ഷോറൂം പ്രൈസ്. ഷോറൂം പ്രൈസ് വരുന്നത്. ഓൺ റോഡ് വരുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് എക്സ്ട്രാ സ്റ്റാൻഡ്സ് വരുന്നുണ്ട്, ഇൻഷുറൻസ് എമൗണ്ട് വരുന്നുണ്ട്, വാറണ്ടി എമൗണ്ട് വരുന്നുണ്ട്, 5 അല്ലെ 1,00,000 വരെയാണ് ഇഷ്ടം വാറണ്ടി വാറണ്ടി എമൗണ്ട് വരുന്നുണ്ട്. പിന്നെ രജിസ്ട്രേഷൻ ചാർജ് ഉൾപ്പെടെ നമുക്ക് വരുന്നത് 487,000 ഓൺ റോഡ് വരുന്നത്. നമുക്ക് ഈ ഫുൾ ഓപ്ഷൻ വരുമ്പോഴോ? ആ ബൈസിൽ നിന്ന് ഫുൾ ഓപ്ഷനിലേക്ക് പോകുന്ന സമയത്ത് 535,000 വരെ വരും. 535,000 അതിൻ്റെ വരുമ്പോൾ ഷോറൂം പ്രൈസ് എന്ന് പറഞ്ഞാൽ 463,000 ആണ് വരുന്നത്. 463,500 വരുന്നുണ്ട് അങ്ങോട്ട് വരുന്നത്. ഓക്കെ. അതിൻ്റെ തന്നെ നമുക്ക് VXI ഓട്ടോമാറ്റിക് വണ്ടിയും വരുന്നുണ്ട്, അവൈലബിൾ ആണ്. ഓക്കെ. AMD വില എങ്ങനെ വരുന്നത്? AMD വരുമ്പോഴത്തേനും AMD VXI+ AMD എന്ന് പറഞ്ഞ വണ്ടിയാണ് ഉള്ളത്. VXI+ AMD വണ്ടി വരുമ്പോഴത്തേനും എൻ്റെ വണ്ടി ബേസ് മേലെ 513,000 വണ്ടിയുടെ വില വരുന്നത്. ഓക്കെ. അത് ഓൺ റോഡ് വരുമ്പോഴത്തേനും VXI+ ഓൺ റോഡ് വരുമ്പോഴത്തേനും 610,000 വരും.
അപ്പോൾ എന്തായാലും സാധാരണക്കാരന് എടുക്കാൻ പറ്റിയ ഒരു വാഹനമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വാഹനം എടുക്കണമെന്നുണ്ടെങ്കിൽ കട്ടപ്പനയുള്ളവർ അല്ലെങ്കിൽ ഇടുക്കിയിലുള്ളവർക്ക് തീർച്ചയായിട്ടും സാറിനെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, ബൈ, താങ്ക് യു.